ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഭർത്താവും പിതൃവ്യ പുത്രനും ഭാര്യ സഹോദരനുമായിരുന്നു സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ആത്തികയെ ഉമറും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമയെ സഈദും വിവാഹം ചെയ്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമാശ്ലേഷണത്തിന് വഴിതെളിച്ച സംഭവത്തിൽ സഈദ് റളിയല്ലാഹു അൻഹുവിന് വലിയ പങ്കാളിത്തമുണ്ട്. അഉൽ അവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓമന പേര്. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഏറ്റവും ആദ്യമായി ഇസ്ലാം ആശ്ലേഷിച്ചവരിൽ ഉൾപ്പെടുന്നു. ഫാത്തിമ ബിന്ത് നജബ്നി ഒമയ്യത്ത് ബിൻ ഖുവൈലിദുൽ ഖുസാഇയം എന്നാണ് അവരുടെ പേര്. പിതാവ് സയ്യിദ് ബിൻ അംർ. ജാഹിലിയ കാലത്ത് ഇബ്രാഹിമിയ മില്ലത്തിൽ, അതായത് അന്ധകാരത്തിൽ പെട്ടുപോകാത്ത വളരെ കുറച്ചു പേരുമുണ്ടായിരുന്നു. അവരെ ഹുനഫ അല്ലെങ്കിൽ ഹനീഫ് എന്നാണ് പറയപ്പെടുക. ജാഹിലിയ ഹുനഫാവുകളിൽ ഒന്നാമൻ ഖുസ് ബിൻ സഈദ അൽ ഇയാദിയാകുന്നു. ഹുനഫാവുകളിൽ പ്രമുഖനായ മൂന്നാമത്തെ വ്യക്തിയാണ് സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ. സയ്യിദ് ബിൻ അംർ ജാഹിലിയ കാലത്ത് പോലും ബിംബാരാധന നടത്തിയിരുന്നില്ല. ബിംബങ്ങൾക്ക് വേണ്ടി അറുത്തത് ആ മഹാൻ കഴിക്കാറുമുണ്ടായിരുന്നില്ല. ഖുറൈശികളുടെ എല്ലാ അനാചാരങ്ങളെയും അദ്ദേഹം വെറുത്തു. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുക, വിഗ്രഹാരാധന തുടങ്ങിയ അനാചാരങ്ങളെ അദ്ദേഹം അതിശക്തമായി വിമർശിച്ചു. നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ ഹനിക്കാനൊരുങ്ങുന്ന മാതാപിതാക്കൾ സാമ്പത്തികമായ കാരണം കൊണ്ടാണ് അതിനെ മുതിരുന്നതെങ്കിൽ അദ്ദേഹം സ്വയം അത് പരിഹരിച്ച് കൊടുക്കുമായിരുന്നു. വളരെ ടാലൻറ്റഡ് ആയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കുറേശികൾക്കൊട്ടും പിടിച്ചില്ല. അവർ അദ്ദേഹത്തെ മർദ്ദിക്കുമായിരുന്നു. പിതൃവൻ ഖത്താബ് ബിൻ നുഫൈലായിരുന്നു സയ്യിദിനെ മർദ്ദിക്കുന്നതിൽ മുൻപൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഖത്താബ് ബിൻ നുഫൈൽ സയ്യിദിന്റെ പിതൃവ്യനും ഉമ്മ വഴി സഹോദരനുമായിരുന്നു. ജാഹിലിയ കാലത്ത് പിതാവിന്റെ വിധവയെ പുത്രൻ വിവാഹം കഴിക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഖത്താബിന്റെ പിതാവ് നുഫൈൽ മരണമടഞ്ഞപ്പോൾ വിധവയായ ജൈദയെ നുഫൈലിന്റെ മറ്റൊരു ഭാര്യയിൽ ജനിച്ച മൂത്ത പുത്രൻ അംറ വിവാഹം ചെയ്തു. പ്രസ്തുത ദാമ്പത്യത്തിലാണ് സയ്യിദ് ജനിച്ചത്. അങ്ങനെ ഖത്താബ് സയ്യിദിന്റെ പിതൃവ്യനും ഉമ്മ വഴി സഹോദരനുമായി തീർന്നു. ഒരു സത്യാന്വേഷിയായിരുന്നു സയ്യിദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പൂർവ്വ പിതാക്കളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും മറ്റുള്ളവരെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഖത്താബും കൂട്ടരും മക്കയിൽ നിന്ന് അകറ്റി നിർത്തി. അദ്ദേഹം മക്കയിൽ പ്രവേശിക്കുന്നത് തടയാൻ പാറാവുകാരെ ഏർപ്പെടുത്തി. സയ്യിദ് പൂർവ്വപ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സത്യമാർഗം അന്വേഷിച്ച് പ്രയാണം തുടങ്ങി. മൗസിൽ, സിറിയ, ജസീറത്തുൽ അറബ് എന്നിങ്ങനെ പല ദിക്കിലും അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മഠങ്ങളും ആശ്രമങ്ങളും സന്ദർശിച്ചു. പുരോഹിതരെയും മതപണ്ഡിതന്മാരെയും അദ്ദേഹം സമീപിച്ചു. വറഖത്തുബ്നു നൗഫൽ, ഒബൈദുല്ലാഹിബ്നു ജഹ്ഷ്, ഉസ്മാനുബ്നുൽ ഒവൈരിസ് എന്നീ സമകാലീനരായ സത്യാന്വേഷികളെല്ലാം പല താവളങ്ങളിലും അഭയം കണ്ടു. സയ്യിദ് റളിയല്ലാഹു അൻഹു പരിഭ്രാന്ത ചിത്തനായി യാത്ര തുടർന്നു. തൻ്റെ ജനതയുടെ ആചാരവിശ്വാസങ്ങൾ അദ്ദേഹം കൈവെടിഞ്ഞു. അസ്മ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരിക്കൽ സയ്യിദിനെ ഞാൻ കണ്ടു. പടുവൃദ്ധനായ അദ്ദേഹം കഅബയുടെ ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഖുറൈശി സമൂഹമേ, ദൈവത്തെയാണ് സത്യം, നിങ്ങളാരും ഇബ്രാഹീമിൻ്റെ മാർഗത്തിലല്ല ഞാനൊഴികെ. അള്ളാഹുവെ, നിന്നെ എങ്ങനെ ആരാധിക്കുന്നതാണ് നിനക്കിഷ്ടമെന്ന് എനിക്കറിയുമായിരുന്നെങ്കിൽ അതുവിധം ഞാൻ നിന്നെ ആരാധിക്കുമായിരുന്നു. എനിക്കതറിഞ്ഞുകൂടല്ലോ. അനന്തരം കൈപ്പത്തിയിൽ മുഖമമർത്തി അദ്ദേഹം സുജൂദ് ചെയ്തു. തൻ്റെ സത്യാന്വേഷണ യാത്രയിൽ സിറിയയിലെ ചില ക്രിസ്തീയ പുരോഹിതന്മാർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞെന്ന് പറയപ്പെടുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന ഇബ്രാഹീമിൻ്റെ മാർഗം അവലംബിക്കുവാൻ നിങ്ങൾക്കിന്ന് കഴിയുകയില്ല. ഒരു പുതിയ പ്രവാചകന്റെ കാലം സമാഗതമായിരിക്കുന്നു. നിങ്ങളുടെ പ്രദേശത്ത് അദ്ദേഹം നിയോഗിക്കപ്പെടും. അദ്ദേഹത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുക. മടക്കയാത്രയിൽ മാർഗമധ്യേ അദ്ദേഹം ശത്രുക്കളാൽ വധിക്കപ്പെട്ടു. അവസാന നിമിഷം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവെ, ആ മാർഗം അവലംബിക്കുവാനുള്ള സൗഭാഗ്യം എനിക്കു നീ നൽകിയിട്ടില്ല. എൻ്റെ പുത്രൻ സയ്യിദിനെങ്കിലും നീ അത് നൽകണമേ.
അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. പുത്രൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ കൂട്ടാളികളിൽ അഗ്രഗണ്യനും അശ്രത്തുൽ മുബഷിരീനിൽ സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹാഭാഗ്യവാനുമായി തീർന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ അംഗസംഖ്യ 20 തികയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ ഊരി പിടിച്ച വാളുമായി ഇറങ്ങി പുറപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസതിയിലെത്തി. രഹസ്യമായി ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു അവർ. അവർക്ക് ഉമർ റളിയല്ലാഹു അൻഹുവുമായി ഒരു സംഘട്ടനം തന്നെ നേരിടേണ്ടി വന്നു. സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്നത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു തെല്ലൊന്നു മാനസാന്തരപ്പെട്ടു. അവർക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ നിന്ന് ഖുർആൻ ശ്രദ്ധിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു സന്നദ്ധനായി. സൂറത്തു ത്വാഹ അദ്ദേഹത്തിൻ്റെ മനം കവർന്നു. ഉമർ എന്ന ചരിത്ര പുരുഷൻ ഇസ്ലാമിലേക്ക് വന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടാളികളിൽ പ്രമുഖനായിരുന്നു. അർക്കമിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തിയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹവും ഭാര്യ ഫാത്തിമയും ഹാജരാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. ബദർ യുദ്ധ സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയും തൽഹ റളിയല്ലാഹു അൻഹുവിനെയും ഖുറൈശികളുടെ അവസ്ഥ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചിരുന്നു. അവർ തിരിച്ചെത്തിയപ്പോഴേക്കും ബദർ യുദ്ധം അവസാനിച്ചു. 20 തികയാത്ത അദ്ദേഹം ഖുറൈശികളിൽ നിന്ന് ക്രൂര മർദ്ദനങ്ങൾക്ക് വിധേയനാവേണ്ടി വന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ് സൗജത്ത് ശുഹദ അഥവാ രക്തസാക്ഷികളുടെ ഇണ എന്ന പേരിൽ അറിയപ്പെട്ട ആതിക റളിയല്ലാഹു അൻഹു. അവർ വിവാഹം ചെയ്ത 4 പേർ അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു. ആതിക ബിവിയുടെ എല്ലാ ഭർത്താക്കന്മാരും തിരുനബിയുടെ ഉന്നതരായ സ്വഹാബികളായിരുന്നു. ഇവർ 4 പേരും രക്തസാക്ഷിത്വം പുൽകുകയാണ് ചെയ്തത്. ഒരിക്കൽ മഹാനായ അബ്ദുല്ല ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ആരെങ്കിലും രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ആതിക റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം നടന്ന പേർഷ്യ റോമൻ യുദ്ധങ്ങളിൽ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പങ്ക് അനുപമമായിരുന്നു. യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹം ദേഹം മറന്നു പൊരുതി. കേവലം 20,000-ത്തിലധികം മാത്രം വരുന്ന മുസ്ലിം സൈന്യം, 5 ഇരട്ടി വരുന്ന റോമ സൈന്യത്തിൻ്റെ മുമ്പിൽ ധീരതയുടെ ഇതിഹാസം രചിച്ച ഘോരയുദ്ധമായിരുന്നു അത്. സൈന്യനായകനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹു സൈന്യത്തോട് ഇങ്ങനെ പ്രസംഗിച്ചു: അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുവിൻ. അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാതകൾ ഉറപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുക. ക്ഷമ അവിശ്വാസത്തിൽ നിന്ന് മോചനം നൽകും. അള്ളാഹുവിൻ്റെ സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു: സൈന്യനായകൻ്റെ ആജ്ഞയനുസരിച്ച് ഞങ്ങൾ ശത്രുനിരയിലേക്ക് കുതിക്കാൻ ആരംഭിച്ചു. ഞാൻ മുട്ടിന്മേൽ ഊന്നിയിരുന്നു. എതിരെ വരുന്ന കുതിരപ്പടയാളിയുടെ നെഞ്ചിനു നേരെ ആഞ്ഞുകുത്തി അവനെ വകവരുത്തി. അനന്തരം ശത്രുനിരയിലേക്ക് ഓളിയിട്ടിറങ്ങി. ഞങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു അശേഷം ബീരുത്വം അവശേഷിപ്പിച്ചിരുന്നില്ല. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. ദമസ്കസിൻ്റെ മോചനത്തിലും അദ്ദേഹം തൻ്റെ പങ്ക് നിർവഹിച്ചു. മുസ്ലിം ദമസ്കസിൻ്റെ 1-ാമത്തെ ഗവർണറായി നിയുക്തനായത് അദ്ദേഹം തന്നെയായിരുന്നു. ഒരിക്കൽ മദീന ഗവർണറായിരുന്ന മർവാൻ്റെ മുമ്പാകെ ഒരു സ്ത്രീ സയ്യിദിനെ കുറിച്ച് ഒരു പരാതി സമർപ്പിച്ചു. സയ്യിദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭൂമി കയ്യേറി സ്വന്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു പരാതി. പരാതിക്കാരിയായ അർവ എന്ന ആ സ്ത്രീ പ്രസ്തുത ആരോപണം ആവശ്യത്തിലധികം കൊട്ടിയാഘോഷിച്ചു. മർവാൻ്റെ ഉദ്യോഗസ്ഥരോട് സയ്യിദ് റളിയല്ലാഹു അൻഹു തൻ്റെ നിരപരാധിത്വം സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു: ഞാൻ അവരെ ദ്രോഹിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു ചാൻ ഭൂമി അവരൻ്റേത് അന്യായമായി കൈവശപ്പെടുത്തിയാൽ പരലോകത്ത് അതിൻ്റെ ഇരട്ടി കൊണ്ട് അവന് മാലയിടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അനന്തരം അദ്ദേഹം പ്രാർത്ഥിച്ചു: അവൾ ആരോപിച്ച ഈ കുറ്റത്തിൽ ഞാൻ നിരപരാധിയാണെങ്കിൽ അവളെന്നെ അന്ധയാക്കി കിണറ്റിൽ വീഴ്ത്തേണമേ. അതുവഴി എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമുണ്ടായി. വൈകാതെ ആ സ്ത്രീക്ക് അന്ധത ബാധിക്കുകയും സ്വന്തം പറമ്പിലെ കിണറ്റിൽ വീണ് മൃതിയടയുകയും ചെയ്തു.
അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു. അറുവയെ അന്ധയാക്കിയതുപോലെ നിന്നെയും അന്ധയാക്കട്ടെ എന്ന് നാട്ടുകാർക്കിടയിൽ പിന്നീട് ഒരു ചൊല്ലുണ്ടായിത്തീർന്നു. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സയ്യിദിന് കൂഫയിൽ ഒരു ഭൂസ്വത്ത് പതിച്ചു നൽകി. അവിടെയാണ് അദ്ദേഹം അന്ത്യഘട്ടം കഴിച്ചുകൂട്ടിയതും. ഹിജ്റ 51 അദ്ദേഹം മരണമടഞ്ഞു. മദീനയിലാണ് മറവ് ചെയ്യപ്പെട്ടത്. അന്ന് അദ്ദേഹത്തിന് 60 വയസ്സുണ്ടായിരുന്നു.